ഹായ് ഫ്രണ്ട്സ്, മാങ്ങ കൊട്ടി താഴെ ഇടുന്ന ആ കുട്ടികൾ ആളുകളായിരുന്നു എൻ്റെയൊക്കെ സമയത്തെ താരം. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഞെട്ടി നോക്കിയിട്ട് എറിയണ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് മാങ്ങ വന്നു വീഴും. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ നമ്മുടെ ഇപ്പോഴത്തെ താരം അദ്വൈതാണ്. നമ്മുടെ തൃശ്ശൂരിലെ മണലൂർ സ്കൂളിൽ പഠിക്കുന്ന ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ഒരു 8-ാം ക്ലാസ് വിദ്യാർത്ഥി ചെയ്ത ധീരമായ ഒരു പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന് അവൻ്റെ അമ്മയും അവൻ്റെ ഗ്രാൻഡ് മദറും അമ്മൂമ്മയും ഒക്കെ ജീവിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, സംഭവം ഒന്നുമില്ല, തോട്ടി ഉപയോഗിച്ചിട്ട് ഈ ചക്ക പൊട്ടിക്കായിരുന്നു. ആ സമയത്താണ് ഈ പിന്നെ അതിലെ പോയൊരു ഓവർഹെഡ് പവർ ലൈനും ഒന്ന് ഷോക്ക് അടിക്കുന്നത്. അപ്പുറം തൊട്ടപ്പുറം കളിച്ചുകൊണ്ടിരുന്നിരുന്ന അദ്വൈത് ശബ്ദം കേട്ട് ഓടി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഷോക്ക് അടിച്ചിങ്ങനെ ഒന്ന് വിറക്കാണ്. ആ അമ്മയെ ഓടി വന്നിട്ട് പിടിക്കുകയാണ് അവൻ്റെ അമ്മൂമ്മ. നേരെ വന്നിട്ട് പിടിക്കുമ്പോൾ ആ അമ്മൂമ്മയ്ക്കും ഷോക്ക് അടിക്കുന്നു. പിന്നെ തൊട്ടപ്പുറം വന്ന് റോസി ചേച്ചി വന്നിട്ട് വീണ്ടും വന്നപ്പോൾ റോസി ചേച്ചി തൊട്ടവശം റോസി ചേച്ചി തെറിച്ചങ്ങോട്ട് പോവാണ്. ഇത് കേട്ട് വരുന്ന അദ്വൈത് ചെയ്തത് അവൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് വർക്ക് ചെയ്ത് അവൻ ചെയ്തൊരു ഒറ്റ കാര്യമാണ്. നേരെ പോയി അവിടെ ഒരു ടൈൽ കഷ്ണം ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചിട്ട് കറക്റ്റ് അങ്ങോട്ട് ഉന്നം നോക്കി അങ്ങോട്ട് എറിഞ്ഞിട്ടു. ആ ഓവർ ഹെഡ് കേബിളുമെന്ന് ആ ഇലക്ട്രിക് ലൈനുമെന്നുള്ള കണക്ഷൻ വിച്ഛേദിക്കുക വഴി ഉടനെ തന്നെ അമ്മയും മറ്റുള്ളവരും തെറിച്ചു വീണു. പിന്നെ ചെയ്തത് CPR കൊടുത്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് അവർ ജീവനോടെ ഇരിക്കുന്നത്. Can you think about one incident? അവൻ കഴിഞ്ഞ ദിവസം ക്ലാസ് റൂമിൽ പഠിച്ച ഇലക്ട്രിസിറ്റിയുടെ ബേസിക് പഠിച്ചുകൊണ്ട് മാത്രമാണ് അവൻ ആ സമയത്ത് ഇത് ചെയ്യാൻ പറ്റിയത്. കൂട്ടുകാരൻ, ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇതല്ലേ പഠനം എന്ന് വിചാരിച്ച് നമ്മൾ ഷോക്ക് അടിക്കണമെന്നല്ല. ഇഫ് ദർ ഇസ് എ ഷോക്ക് ഹാപ്പൻസ്, യു നോ ദാറ്റ് വി ഹാവ് ടു അപ്ലൈ അവർ നോളജ്. ദാറ്റ് ഈസ് കോൾഡ് ദ ഗ്രേറ്റ് റിയൽ നോളജ്. ദാറ്റ് ഈസ് കോൾഡ് ദ വിസ്ഡം. ആ വിസ്ഡം അവനിൽ ഉണർന്നു. ജസ്റ്റ് മനഃപ്പാഠം പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇലക്ട്രിക് ലൈനുമ്മൽ നിന്ന് കറണ്ട് എങ്ങനെ ആ മെറ്റൽ വഴി പാസ് ചെയ്യുന്നു, ആ മെറ്റലുമോ അവൻ്റെ അമ്മ തൊട്ടപ്പോൾ അവൻ്റെ അമ്മ എങ്ങനെ ആ ഇലക്ട്രിസിറ്റിനെ ആഗിരണം ചെയ്യുന്ന കണ്ടക്ടറായി മാറി, ആ കണ്ടക്ടർ അടുത്ത ആൾ വന്ന് തൊട്ടപ്പോൾ ബോഡിയിൽ അത് കണ്ടക്ടറായി പ്രവഹിച്ചുകൊണ്ടിരുന്നു. ഈ കണ്ടക്ടറിൻ്റെ ഈ ബന്ധം വിച്ഛേദിച്ചപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് ട്രാവൽ ചെയ്യാൻ ലീസ്റ്റ് റെസിസ്റ്റൻസ്, കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള പാത്ത് വേസ് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട അദ്വൈത് ഇന്ന് 3 ജീവൻ രക്ഷിച്ച, അതിനേക്കാളേറെ അവൻ്റെ അമ്മയെ രക്ഷപ്പെടുത്തിയ പൊന്നുമകനായിട്ടാണ് ചരിത്രം നാളെ അവൻ അടയാളപ്പെടുത്താൻ പോകുന്നത്. ജീവിതമാണ് പഠനം, പഠനമാണ് ജീവിതം. ഒരൊറ്റ കാര്യം കൂടെ, നമ്മുടെ ശരീരം മുഴുവൻ ഇലക്ട്രിക് കറണ്ടാണ്, ശരീരം മുഴുവൻ ചാർജാണ്. 80 ബില്യൺ ന്യൂറോൺസ് ഉള്ള നമ്മുടെ തലച്ചോറിൽ 70 മില്ലി വാട്ട് ഒരു ന്യൂറോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. 0.07 മില്ലി വാട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സോ നമ്മളൊക്കെ ചാർജല്ലേ, നമ്മളൊക്കെ പൊളി കറണ്ടല്ലേ, എനർജി അല്ലേ, ഇലക്ട്രിസിറ്റി അല്ലേ. ദീസ് മച്ച് കോൺസെപ്റ്റ്സ്, ദീസ് മച്ച് എക്സ്പീരിയൻഷ്യൽ അപ്ലിക്കേഷൻ, ആൻഡ് അബവ് ഓൾ വി ഹാവ് ടു ഗെയിൻ സ്കോർ ഇൻ ദ ഗുഡ് മാർക്സ് ഇൻ ദ എക്സാമിനേഷൻസ് ടു. സോ ഫോർ ദാറ്റ് ലേണിംഗ് ടെക്നിക്സും ആവശ്യമാണ്. അതിനുവേണ്ടി ഐ വിഷ് യു എ വണ്ടർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ബൈ ഡോക്ടർ ഷൗമി മാം. താങ്ക് യു, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.